ഇന്ന് കൂർക്ക മെഴുക്കുരുട്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഈ കൂർക്ക ഗ്രോബായി എന്ന് പറിച്ചെടുത്താണ്, അതായിങ്ങനെ മണ്ണൊക്കെ ഇട്ട് കിടക്കുന്നത്. ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപ്പേരി ഉണ്ടാക്കും. ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുരുട്ടി അല്ലെങ്കിൽ എന്നാ ഉലർത്തുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനൊരു അര കിലോ കാ കിലോയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതേത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് നമ്മളിത് തൊലി കളഞ്ഞ് വെള്ളത്തിനകത്തോട്ടിടണം, അല്ലെങ്കിൽ അത് ഒരു കറുത്ത നിറമായി പോകും, കറ പിടിച്ചു പോകും. അതിനുശേഷം അത് അരിഞ്ഞെടുത്തു, ഉപ്പേരിക്ക് അല്ലെങ്കിൽ മെഴുക്കുപുരട്ടിക്ക് പാകത്തിന് അരിഞ്ഞെടുത്തു. അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടു, എരിവിനാവശ്യമായിട്ടുള്ള മൂന്നാല് മുളക് അരിഞ്ഞിട്ടു, കുറച്ച് തേങ്ങാക്കൊത്തിട്ടു, ഒരു കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടു. ഇനി ഇതെങ്ങനെയാണ് മെഴുക്കുപുരട്ടി വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് പ്രത്യേകം കാണിക്കണ്ടല്ലോ. ചട്ടി ചൂടാക്കുക, എണ്ണയൊഴിക്കുക, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിനകത്തേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. ചെറുതീയിൽ മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. അങ്ങനെ കുറച്ച് ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. 15 മിനിറ്റ് ഒന്നും വേണ്ട, 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് ചെറുതീയിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പം കൂർക്ക മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സിലേക്കൊക്കെ നല്ല കൊടുത്തുവിടാൻ നല്ലതായിട്ടോ, നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ലഞ്ച് ബോക്സ് ആകെ മൊത്തം മഞ്ഞക്കളർ. കൂർക്ക മെഴുക്കുരുട്ടി, മുട്ട പൊരിച്ചത്, നെല്ലിക്ക അച്ചാർ, മുളക് പൊടി ചേർക്കാതെ കാന്താരി മുളക് ചേർത്തുണ്ടാക്കിയ അച്ചാർ. അപ്പോൾ ഇന്നത്തെ കൂർക്ക മെഴുക്കുരുട്ടി എല്ലാവർക്കും ഇഷ്ടമായി. സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.